പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആസ്തിയിൽ വൻ വർധനവ്. ഒരു വർഷം കൊണ്ട് 26.13 ലക്ഷം രൂപ വർദ്ധിച്ച 2.23 കോടിയിലധികം മൂല്യമുള്ള ആസ്തിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്കുള്ളത്. ഇതിൽ കൂടുതലും ബാങ്ക് നിക്ഷേപമായിട്ടാണുള്ളത്. ഗാന്ധിനഗറിലെ ഭൂമിയിൽ തന്റെ വിഹിതം ദാനം ചെയ്തതിനാൽ സ്ഥാവര സ്വത്തുക്കളൊന്നുമില്ല. ബോണ്ടിലോ ഷെയറിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ അദ്ദേഹത്തിന് നിക്ഷേപമില്ല. സ്വന്തമായി വാഹനമില്ല. എന്നാൽ 1.73 ലക്ഷം രൂപ വില മതിക്കുന്ന 4 സ്വർണ മോതിരങ്ങളുണ്ട് എന്നാണ് മാർച്ച് 31 വരെ അപ്ഡേറ്റ് ചെയ്ത സ്വത്ത് വിവര പട്ടികയിൽ പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത വിശദാംശങ്ങൾ പ്രകാരം 2022 മാർച്ച് 31 വരെ അദ്ദേഹത്തിന്റെ ആകെ ആസ്തി 2,23,82,504 രൂപയാണ്. 2002 ഒക്ടോബറിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ 3 പേർക്ക് തുല്യ ഉടമസ്ഥതയിലുള്ള ഒരു റെസിഡൻഷ്യൽ പ്ലോട്ട് അദ്ദേഹം വാങ്ങിയിരുന്നു. എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സർവേ നമ്പർ 401/A പ്രകാരം ഓരോരുത്തർക്കും 25% തുല്യമായ വിഹിതമുള്ളതിനാൽ സ്വത്ത് അദ്ദേഹം മറ്റു 2 കക്ഷികൾക്കുമായി ദാനം ചെയ്തു നൽകിയെന്നാണ് പറയുന്നത്. 2022 മാർച്ച് 31 പ്രധാനമന്ത്രിയുടെ കയ്യിലുള്ള പണം 35,250 രൂപയും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഓഫീസിലുള്ള നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റുകൾക്ക് 9,05,105 രൂപയും 189,305 രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസികളുമുണ്ട്. പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റ് മന്ത്രിമാരിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് 2.54 കോടി രൂപയുടെ ജംഗമ വസ്തുക്കളും 2.97 കോടി രൂപയുടെ സ്ഥാവര സ്വത്തുക്കളുമുണ്ട്. 29 ക്യാബിനറ്റ് മന്ത്രിമാരിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തങ്ങളുടെയും അവരുടെ ആശ്രിതരുടെയും സ്വത്ത് വെളിപ്പെടുത്തിയവരിൽ ധർമ്മേന്ദ്രപ്രധാൻ, ജ്യോതിരാദിത്യ സിന്ധ്യ, RK സിംഗ്, ഹർദീപ് സിംഗ് പുരി, പർഷോത്തം രൂപാല, ജി കിഷൻ റെഡ്ഡി എന്നിവരും ഉൾപ്പെടുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന മുഖ്താർ അബ്ബാസ് നഖ്വിയും തന്റെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്.